മൂന്ന് പതിറ്റാണ്ട് മുമ്പാണ് ഡൽഹിയിൽ വെച്ച് പരിചയപ്പെടുന്നത്. കാർട്ടൂൺ ഉൾപ്പെടെ ഉണ്ണിയുടെ വിവിധങ്ങളായ താല്പര്യങ്ങളും നിശിത നിരീക്ഷണങ്ങളും അന്നു തൊട്ടേ ശ്രദ്ധിച്ചിരുന്നു. ഉണ്ണി കേരളത്തിൻ്റെ സമ്പന്നമായ ഹാസ്യസാഹിത്യ കലാപാരമ്പര്യത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. തോലനും കുഞ്ചനും ചാച്ചുച്ചാക്യാരും മാണി മാധവച്ചാക്യാരും സഞ്ജയനും വി കെ എന്നുമെല്ലാം തലയറഞ്ഞു ചിരിച്ച സംസ്കൃതിയിൽ നിന്ന്. ശങ്കറും അബുവും കുട്ടിയും ഒ വി വിജയനും വരയിലും വരിയിലും വിളങ്ങി നിന്ന കാർട്ടൂൺ ലോകത്തിൽ നിന്ന്. ഇന്ത്യൻ കാർട്ടൂണിനെ കേരളം ഒരു കാലത്ത് അടക്കി ഭരിച്ചു, 60s to 90s. ദീർഘകാലം ബംഗാളിൻ്റെ സ്വന്തം കാർട്ടൂണിസ്റ്റ് പോലും ഒരു മലയാളിയായിരുന്നു പി കെ എസ് കുട്ടി എന്ന കുട്ടി. മറ്റൊരു കൗതുകം, കുട്ടിയും ഒ വി വിജയനും ഉണ്ണിയും പാലക്കാട്ടുകാർ, കുഞ്ചൻ്റെയും വി കെ എന്നിൻ്റെയും അയൽക്കാർ. കേരളത്തിനകത്ത് പോലെ കാർട്ടൂണുകളുള്ള ഒരു ഭാഷ സംസ്ഥാനം ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ഏത് ഭാഷാപത്രങ്ങളെക്കാളും കാർട്ടൂണുകൾക്ക് ഇപ്പോഴും കഴിഞ്ഞൊരു 40-50 കൊല്ലമായിട്ട് കാർട്ടൂണുകൾക്ക് ഇത്രയും സ്ഥാനമുള്ള ഒരു ഒരു ഭാഷാ പത്രങ്ങൾ യൂറോപ്പിൽ പോലും ഉണ്ടോ സംശയം. കേരളത്തിലെ പോലെ, മലയാളത്തിലെ പോലെ അത് കുറേ കാലമായിട്ടുണ്ടായി വന്ന ഒരു പാരമ്പര്യമാണ്. അപ്പോൾ കാർട്ടൂൺ അങ്ങനെ വരയ്ക്കുന്നതിൽ കുറച്ച് പേര് എല്ലാ തൊഴിലിൽ നിന്നവരും കേരളത്തിൽ പുറത്തു പോകുമല്ലോ കുറച്ച് പേര്. അങ്ങനെ സംഭവിച്ചൊരു ഒരു ഒരു സാധ്യതയാവാനാണ് വഴി. പിന്നെ ശങ്കർ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് ശങ്കർ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ ഒരു സാമീപ്യം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ മലയാളി എന്നുള്ള നിലയ്ക്കോ. ആൾക്കാർക്ക് ശങ്കറിനെ നേരിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം കൂടുതലായിരിക്കും ഒരുപക്ഷെ മലയാളി എന്നുള്ളത്. അങ്ങനെയൊക്കെ കുറച്ച് പേര് പോയി കാണാം. അതല്ലാതെ ഒരു പ്രത്യേകിച്ച് മലയാളിക്ക് മാത്രം മുഴങ്ങുന്ന ഒരു മാധ്യമമാണ് കാർട്ടൂൺ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാജസ്ഥാനിലൊരു ചെറിയൊരു ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിലെ എല്ലാ വീട്ടിലും കാർട്ടൂണിസ്റ്റുണ്ട്. പിന്നെ കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒരുവിധം ഭേദപ്പെട്ട രീതിയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം നമുക്ക് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ജോലി ചെയ്യാനുള്ള ഭാഷയും നമുക്കുണ്ടായിരുന്നു. മറ്റ് പത്രപ്രവർത്തകർക്ക് പോലെ തന്നെ അവരെഴുതുന്നു, നമ്മൾ എഴുതുന്നതിൻ്റെ കൂടെ കുറെ വരയ്ക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ ആ ഭാഷയുടെ സൗകര്യം ഉണ്ടായിരുന്നു നമുക്ക്. അതൊക്കെ കൊണ്ടായിരിക്കണം അത് സാധ്യമായത്. ഉണ്ണി വരയുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? എലപ്പുള്ളി എന്ന പാലക്കാടൻ കുഗ്രാമത്തിലേക്ക് എങ്ങനെ വരയുടെയും വരിയുടെയും ലോകം എത്തിച്ചേർന്നു? കണ്ട് വളർന്നത് അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും, അതാണ് ആദ്യത്തെ കാർട്ടൂണിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുന്നത്. അത് ഞാൻ പാലക്കാട് അടുത്ത് എലപ്പുള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ഇവിടെയാണ്, വളർന്നത് എലപ്പുള്ളിയിലാണ്. മലബാറിലൊന്ന് മാതൃഭൂമി അയച്ചു പോകുമ്പോൾ മിക്കവാറും പല വീടുകളിലും വരുമല്ലോ, അങ്ങനത്തെ ഒരു വീട്ടിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അവസാന പേജിൽ കാർട്ടൂൺ, ഒരു പ്രത്യേക സാധാരണ കാർട്ടൂൺ ചെറുപ്പക്കാർ കുട്ടികൾ മാത്രം കാണുന്നൊരു ഒരു ഒരു പങ്ക്തിയാണല്ലോ. പക്ഷേ ഇത് മുതിർന്നവരും വായിക്കും, എല്ലാവരും വായിക്കുന്നതാണ്. മാതൃഭൂമി വായിച്ചപ്പോൾ വളരെ ഗൗരവ വായനയുടെ ഭാഗമായിട്ട് വീട്ടിലെല്ലാവരും വായിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ അവസാന പേജിൽ ഈ കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്നു. അർത്ഥമൊന്നും മനസ്സിലാവില്ല, പക്ഷെ അത് വരയ്ക്കാൻ വളരെ സരളമായിട്ടുള്ള രൂപങ്ങളായിരുന്നുകൊണ്ട് അത് നോക്കി വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു. ഒറ്റ വര കൊണ്ട് ചിരിപ്പിക്കുക, ഒരു വര തിരിച്ച് വരച്ചാൽ ഭാവം മൊത്തത്തിൽ മാറ്റുക, അങ്ങനെയൊരു കോമിക് കലയില്ലേ എൻ്റെ അത്. അതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഈ കാർട്ടൂണിനോട്. പിന്നീട് ഇങ്ങനെ അത് വായിച്ച് വളർന്നൊക്കെ വരുമ്പോൾ പിന്നെ കുട്ടികൾക്ക് കഥ വായിക്കാൻ ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്തൊരു കഥയുണ്ടെന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഇത് വെറും ഒരു തമാശ ചിത്രങ്ങൾ മാത്രമല്ല, അതിൽ രാമു എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു മനസ്സിലായി. അപ്പോൾ കഥയാണ് അതിനെ കൂടുതൽ ആകർഷിപ്പിച്ചത്. അതൊരു കുട്ടിക്ക് ചിത്രം, കോമിക്കായിട്ടുള്ളൊരു ചിത്രം എല്ലാ കുട്ടികൾക്കും ഇഷ്ടവും, കഥ കേൾക്കാനും കുട്ടികൾക്ക് ഇഷ്ടവും. ഇത് രണ്ടിൻ്റെയും ഒരു ചേർന്ന ഒരു ചേരുവ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതായിരിക്കും ഒരു പക്ഷേ എന്നെ അതിൻ്റെ അകത്തേക്ക് അങ്ങ് വലിച്ചുകൊണ്ട് പോയത്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ രാജ്യത്തെ പ്രശസ്തമായ ശങ്കേഴ്സ് വീക്കിലിയിൽ ഉണ്ണി വരച്ചു തുടങ്ങിയിരുന്നു. 1975 ശങ്കേഴ്സ് വീക്കിലി നിലയ്ക്കുന്നതുവരെ ആ ബന്ധം തുടർന്നു. 2 വർഷത്തിനുശേഷം ഹിന്ദുവിൽ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റായി. രജീന്ദർ പുരിയും ഒ വി വിജയനുമായിരുന്നു ഹിന്ദുവിൽ ഉണ്ണിയുടെ മുൻഗാമികൾ.
കാർട്ടൂണിൽ സ്വന്തം വഴി കണ്ടെത്തുകയായിരുന്നു ഉണ്ണിയുടെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി. ഒ വി വിജയനും അബുവും ഉണ്ണിയുടെ മനസ്സിൽ കൗമാരത്തിൽ തന്നെ നിറഞ്ഞു നിന്ന വിഗ്രഹങ്ങൾ. ചോരയും നീരുമായി അവരെ കാണാനാവുമെന്ന് ഉണ്ണി അന്നൊന്നും കരുതിയതേയില്ല. വിജയന് ശേഷമാണ് ഞാൻ ഹിന്ദുവിൽ ചേർന്നത്. അപ്പം എനിക്ക് മുമ്പ് അടിയന്തരാവസ്ഥയുടെ 2 കൊല്ലം 1.5 കൊല്ലം വിജയൻ, 2 കൊല്ലത്തോളം വിജയൻ വരച്ചില്ല. അതിന് മുമ്പ് വിജയനായിരുന്നു ഹിന്ദുവിലെ കാർട്ടൂണിസ്റ്റ്. അപ്പോൾ വിജയന് ഞാൻ ഹിന്ദുവിൽ 77 മുതൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ മനോദരേശി വന്നപ്പോൾ വിജയൻ ഞാനുമായിട്ട് ബന്ധപ്പെട്ടു, എന്നെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി കണ്ടതാണ്. അങ്ങനെയാണ് വിജയനുമായിട്ടുള്ള സൗഹൃദം. പിന്നീട് തുടർന്ന് പിന്നെ ഡൽഹിയിലേക്കൊക്കെ മാറിയപ്പോൾ അത് ശക്തമായി. അബുവായിട്ട് ഒരുപാട് കാലമായിട്ട് കത്തിടപാടും ഫോൺ സംസാരവും ഉണ്ടായിട്ടുണ്ട്. അബുവായിട്ട് കാര്യമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത് അബു തിരുവനന്തപുരത്തുനിന്ന് താമസിച്ചതിന് ശേഷമാണ്. ഞാൻ ഡൽഹിയിലേക്ക് പോകുമ്പോഴത്തേക്കും അബു ഡൽഹി വിട്ടു. 89 ഞാൻ ഡൽഹി പോകുന്നു. എനിക്കൊന്ന് അബു 85-86 ആകുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തേക്ക് വന്നു എന്ന് എൻ്റെ ഓർമ്മ. പക്ഷേ അവിടെ വരുമായിരുന്നു. കൊല്ലത്തിലൊരിക്കൽ അബു ഡൽഹിക്ക് വരും. ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഒരു കാരിക്കേച്ചർ കണ്ടസ്റ്റിൽ ജൂറി മെമ്പറാണ് അദ്ദേഹം സ്ഥിരമായിട്ട്. ആ സമയത്ത് IIC വെച്ച് കാണുമായിരുന്നു. ട്രാൻഡത്ത് വന്നതിന് ശേഷം എപ്പോൾ തിരുവനന്തപുരത്ത് പോയാലും ധാരാളം സമയം നീണ്ട സായാഹ്നങ്ങൾ പോയിട്ട് ചെലവഴിക്കുമായിരുന്നു. ഇന്ത്യൻ കാർട്ടൂണിൽ ആരുടെ ശൈലിയോടാണ് പ്രിയം? യാത്രികൻ പ്രതീക്ഷിച്ച ഉത്തരം തന്നെയാണ് കിട്ടിയത്. എനിക്ക് രസിക്കുന്ന ഒരു 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 ബലിതത്തിൻ്റെ റേഞ്ച് അബുവിൻ്റെയാണ്. അത് കുറെ വരയിലുമുണ്ട്, വാക്കിൽ മാത്രമല്ല. അബു ചെയ്യുന്ന കാരിക്കേച്ചറുകളുടെ സ്വഭാവത്തിൽ തന്നെ ഒരു തരം പ്രത്യേകതരം നർമ്മമുണ്ട്. ഈ ഏതെങ്കിലും ഒരു മുഖത്തെ ഒരു ഒരു ഭാഗം ഒരു ഒരു അവയവം എടുത്ത് വലുതാക്കിയല്ല അബു വരയ്ക്കുന്നത്. ആ മൊത്തം മുഖത്തെ ഒരു രാഗം കൈകാര്യം ചെയ്യുന്ന പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. എവിടെ വേണമെങ്കിലും മനോധർമ്മം കാണിക്കാൻ പറ്റും. ഒരർത്ഥത്തിൽ ഏറ്റവും ഇന്ത്യനൈസ്ഡ് കാരിക്കേച്ചറായിരുന്നു അബുവിൻ്റെ. അതായത് ഇപ്പോൾ ഒരു 10 താരത്തിൽ ഒക്കെ അബു ഇന്ദിരാഗാന്ധിയൊക്കെ വരയ്ക്കും. ആ സമയത്തെ മൂഡ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ. എന്നാൽ നമുക്കറിയാം അബു വരച്ചാന്നറിയാം. അബുവിൻ്റെ മൊത്തത്തിൽ ആ രൂപം അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മൂക്ക്, കണ്ണ്, ചെവി അങ്ങനെ ഏതെങ്കിലും ഒരു അവയവം എടുത്ത് അതിനെ പർവ്വതീകരിക്കുകയോ അങ്ങനെയൊക്കെയാണല്ലോ കാരിക്കേച്ചറിനെ പറ്റിയുള്ള പൊതു സങ്കല്പം. അങ്ങനെയല്ല, ആ വ്യക്തിത്വത്തിൻ്റെ ഒരു തുലനം അതിനെ ചെറുതായിട്ട് തെറ്റിച്ച് നർമ്മം ഉണ്ടാക്കും. അത് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ഡ്രോയിങ്ങാണ്. പിന്നെ വരയിൽ തന്നെ ഒരുപാട് ബലിതമുണ്ട് അബുവിൻ്റെ വര. സാമാന്യ സുന്ദരമായ വരകളാണ്. എനിക്കത് ഇഷ്ടമാണ്, ആ ഒരു രീതി ഇഷ്ടമാണ്. ലക്ഷ്മണൻ കുറേ ഒരുപാട് തമാശകൾ പറയും. വളരെ സരസനായ ഒരു സംഭാഷണ പ്രിയനുമായിരുന്നു ലക്ഷ്മണൻ. കുറേ ബോംബെയിലെ കഥ, പഴയ കഥകളൊക്കെ പറയും. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പഴയ എഡിറ്റർമാരെയൊക്കെ കളിയാക്കി സംസാരിക്കും. നല്ല മിമിക്കുമായിരുന്നു, രസമാണ്. അതായത് ഞാൻ എന്നും കണ്ടുകൊണ്ടിരുന്നൊരു കാർട്ടൂണിസ്റ്റ് ഉണ്ട് ഡൽഹിയിൽ, രജീന്ദർ പുരി. എന്നും രാവിലെ ഞങ്ങൾ കാപ്പി കുടിക്കാൻ കാണും, എന്നും. ആഴ്ചയിൽ 7 ദിവസവും സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ വായിച്ച് ആസ്വദിച്ച് ആരാധിച്ച കാർട്ടൂണിസ്റ്റുകളാണ്. ഇവരോടൊക്കെ നേരിട്ട് സൗഹൃദം ഉണ്ടായെന്നുള്ളൊരു രസകരമായൊരു അനുഭവമാണ്. ലക്ഷ്മണുമായിട്ടും ഉണ്ടായിട്ടുണ്ട്, മാറിയോ. പക്ഷെ അവരൊന്നും കൂടെ കാണില്ല, കാരണം മാറിയോ ഗോവയിലായി ഞാൻ പരിചയപ്പെടുന്ന കാലമാകുമ്പോഴത്തേക്കും. ലക്ഷ്മൺ ബോംബെയിലായിരുന്നു, പിന്നീട് ലക്ഷ്മൺ പൂനെക്ക് പോയി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാണും, വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഭരണചക്രം തിരിയുന്ന ശബ്ദം കേൾക്കാവുന്ന ഇന്ദ്രപ്രസ്ഥത്തിൽ ഉണ്ണി എത്തുന്നത് 1989 സൺഡേ മെയിലിലെ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റായി. കോൺഗ്രസ് രാഷ്ട്രീയം ശിഥിലമാവുകയും മുന്നണി രാഷ്ട്രീയം തലപൊക്കുകയും ചെയ്ത കലങ്ങിമറിഞ്ഞ അന്തരീക്ഷം. കോൺഗ്രസേതര രാഷ്ട്രീയം സാമൂഹികമായിട്ടും മണ്ഡൽ ഏറ്റവും അധികം കത്തിപ്പിടിച്ച സമയമാണ് വി പി സിംഗിൻ്റെ ഭരണകാലമൊക്കെ. അതൊക്കെ ആ സമയത്തൊക്കെ ഞാൻ ഡൽഹിയിലുണ്ട്. ആ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ മുമ്പിൽ ആ കുട്ടിയുടെ ആത്മാഹൂതിയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ നമ്മളതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. രാഷ്ട്രീയ ചൂരൊക്കെ ഉള്ള കാലമായിരുന്നുകൊണ്ട് കാർട്ടൂണുകൾ ശ്രദ്ധിക്കപ്പെടുകയും കാർട്ടൂണുകളെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുകയും ചെയ്യുന്ന കാലമായിരുന്നു അത്. പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടായിരുന്നത്, കോൺഗ്രസ് അല്ലാത്ത ഒരു ഭരണകക്ഷിയെ കാർട്ടൂണിസ്റ്റുകൾ നേരിട്ട് തുടങ്ങിയ ഒരു കാലമാണ്. ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ്സിനെ നമ്മൾ കളിയാക്കുകയും
അത് അടിയന്തരാവസ്ഥ ഒഴിച്ചുള്ള കാലത്ത് ഒരു നെഹ്റുവിയൻ പാരമ്പര്യം അനുസരിച്ച് കോൺഗ്രസ് അത് ഒരുവിധം മാന്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്ന കാലത്തു നിന്ന് വ്യത്യസ്തമായിട്ട് വ്യവസ്ഥാപിത പ്രതിപക്ഷത്തുണ്ടായിരുന്ന സോഷ്യലിസ്റ്റുകളെയും ജനസംഖ്യകളെയും ഒക്കെ കാർട്ടൂണിസ്റ്റ് അധികാരത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ട് ആക്രമിച്ചു തുടങ്ങിയ കാലമാണ്. അതിൻ്റെ അലോസരങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം അവർക്കൊരിക്കലും ആക്രമിക്കപ്പെട്ട ശീലമില്ല, കാർട്ടൂണുകളിലൂടെ പരിഹസിക്കപ്പെട്ട അധികം ശീലമില്ല. അവരിൽ ചിലവരത് രസിച്ചിരുന്നു. ഇപ്പോൾ വാജ്പേയി, അഡ്വാണി പോലുള്ള നേതാക്കന്മാർ ബി ജെ പിയിൽ, മധു ദന്തവാദെ പോലെയുള്ള വിദ്യാസമ്പന്നരും കുറച്ചു എന്താണെന്ന് പറയുക, കുറേ സംസ്കൃത ചിത്തരുമൊക്കെ ആയിട്ടുള്ള സോഷ്യലിസ്റ്റുകൾക്കൊക്കെ അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അവർ കാർട്ടൂണിനെ കണ്ടിരുന്നത് ഒരു ആൻറ്റി കോൺഗ്രസ് മാധ്യമമായിട്ടാണ്. ഭരണകക്ഷിയിൽ ആര് വന്നാലും അവരെ എതിർക്കാൻ സാധ്യതയുള്ളൊരു മാധ്യമമായിട്ട് ഇതിനെ കാണാനൊക്കെ കുറച്ച് സമയമെടുത്തു. കാർട്ടൂണിൻ്റെ അതിരുകൾക്കപ്പുറത്തുള്ള ലോകത്തിലേക്ക് ഉണ്ണി പ്രവേശിക്കുന്നത് ഡൽഹി കാലത്താണ്. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായുള്ള സ്കെച്ചുകൾ, പോക്കറ്റ് സ്ട്രിപ്പ് കാർട്ടൂണുകൾ, എഴുത്ത്, അങ്ങനെ. ഉണ്ണിയുടെ ആഖ്യാന ചിത്രങ്ങൾ ഗ്രന്ഥരൂപത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രകൃതി മനോഹരവും വർണ്ണസമ്മിശ്രവുമായ കേരളത്തിൻ്റെ കറുപ്പിലും വെളുപ്പിലുമുള്ള രേഖാചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമായിരുന്നു ആദ്യത്തേത്. ആന്ധ്രാപ്രദേശിലെ വരൾച്ച ബാധിതമായ 5 ജില്ലകളിലൂടെ നടത്തിയ യാത്രയിൽ വരച്ച ചിത്രങ്ങളുടെ സമാഹാരമാണ് രണ്ടാമത്തേത്. 5 ജില്ലകളിൽ 5 വർഷമായിട്ട് വരൾച്ച ഉണ്ടായത്, അതിനെ പരിഹരിക്കാൻ അവർ പല മാർഗങ്ങളും സ്വീകരിച്ചിരുന്നു. ഈ സന്നദ്ധ ഈ എൻ ജി ഒസിൻ്റെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സൊക്കെ ഇപ്പോൾ പറയുന്നില്ലേ, നമ്മുടെ കുടുംബശ്രീയൊക്കെ പോലുള്ള ഗ്രൂപ്പുകൾ സ്ത്രീകളുണ്ടാക്കുക, വ്യത്യസ്ത രീതിയിൽ വൈദഗ്ധ്യമുള്ള ഗ്രൂപ്പുകളുണ്ടാക്കുക, മെഡിക്കൽ ടീം, പിന്നെ സോഷ്യൽ ചില സാധനങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരെ ഉണ്ടാക്കിയിട്ട് അവരെ പരസ്പരമായ വൈദഗ്ധ്യം ഉപയോഗിക്കാനും ഒക്കെ ചില സിസ്റ്റംസ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഫോർട്ട് കൊച്ചിയുടെ സവിശേഷമായ ഭൂഭാഗ ഭംഗികളും സംസ്കാരവും ജീവിതരംഗവും ചിത്രീകരിച്ച സാന്റ ആൻഡ് സ്ക്രൈബ്സ് ദ മേക്കിംഗ് ഓഫ് ഫോർട്ട് കൊച്ചി ഒരു വിസ്മയ ലോകമായി വരകളിൽ പുനർജനിക്കുന്നു. അതേ ഫോർട്ട് കൊച്ചിയിൽ 3 ബിനാലെയിൽ ഉണ്ണി തൻ്റെ കാർട്ടൂണുകൾ പ്രദർശിപ്പിക്കുന്നു എന്നത് യാദൃച്ഛികതയാവാം. ഫോർട്ട് കൊച്ചി എൻ്റെ ഒരു വളരെ കാലത്തൊരു മോഹമായിരുന്നു. ഫോർട്ട് കൊച്ചി വരക്കണം. ഫോർട്ട് കൊച്ചി എനിക്ക് കുറേ കാലമായിട്ട് അറിയുന്നൊരു സ്ഥലമാണ്. കുറേ കാലമായിട്ട് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം, എൻ്റെ അമ്മാവൻ വളരെ കാലം ജീവിച്ച സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അപ്പോൾ അമ്മാവനെ കാണാൻ പോകുമ്പോഴൊക്കെ ഈ സ്ഥലം കാണാം. ഈ സ്ഥലം കാണുമ്പോൾ ഒരു ചെറിയ സ്ഥലം, 1 സ്ക്വയർ മൈലേ ഉള്ളൂ മൊത്തം. ആ സ്ഥലത്ത് 3 വിദേശ ശക്തികൾ, കൊളോണിയൽ പവേഴ്സ്, ഒന്നിനെ തുടർന്ന് ഒന്നായിട്ട് വന്ന് അതിനെ അവിടെ അധികാരം കൈയാളുകയും ഇതിൻ്റെ പേരിൽ യുദ്ധങ്ങളുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 3 വിദേശ ശക്തികൾ 420-430 കൊല്ലം, ഒരു ഏതാണ്ട് 500 കൊല്ലക്കാലം തുടർച്ചയായിട്ട് യൂറോപ്യൻ കൊളോണിയൽ സ്വാധീനത്തിൽ നിന്ന് 1 മൈല് മാത്രം ചുറ്റളവുള്ളൊരു സ്ഥലം, ലോകത്തൊരു ഭൂപടത്തിൽ വരോടെയും കാണുന്നു തോന്നുന്നില്ല. ഇതിൻ്റെ ചില ലക്ഷണങ്ങൾ ഇപ്പോഴും അവിടുത്തെ ഭൂപ്രകൃതി കാണാം. പഴയ കത്തീഡ്രലുകൾ, ചർച്ച്, ചെറിയ വീടുകൾ, ജീവിതശൈലി. ഒരു കാലത്ത് 14 ഭാഷകൾ സംസാരിക്കപ്പെട്ടിരുന്നു. 14 ഭാഷകൾ, ഇങ്ങനൊരു സ്ഥലം. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചത് നമുക്ക് മൊത്തത്തിൽ സ്കെച്ച് ചെയ്തെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അത്ര ചെറുതല്ലേ. ഗ്രാഫിക് നോവൽ എന്ന താരതമ്യേന നവീനമായ ചിത്ര നോവൽ വിഭാഗത്തിലെ രാജ്യത്തെ തന്നെ ആദ്യകാല പ്രയോക്താവാണ് ഉണ്ണി. ഫ്രീ ഇന്ത്യ എന്ന പേരിലുള്ള ഗ്രാഫിക് നോവൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിലും ഉണ്ണിയുടെ ഗ്രാഫിക് കഥകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഗ്രാഫിക് നോവൽ എന്നുള്ള വാക്കൊക്കെ 76 ആണ് വാക്ക് ഔപചാരികമായിട്ട്, 76-78 മറ്റാണ് വാക്ക് ഔപചാരികമായിട്ട് എയ്സ്നർ ഉപയോഗിച്ചത്. കോൺട്രാക്ട് വിത്ത് ഗോഡ് ആൻഡ് അതർ ടെനമെൻറ്റ് സ്റ്റോറീസ് എന്ന് പറയുന്ന പുള്ളിയുടെ ആ നോവലിനെ പറ്റി വിവരിച്ച് അതിൻ്റെ അവതരണത്തിൻ്റെ ദിവസം ന്യൂയോർക്കിൽ ഉപയോഗിച്ച വാക്കാണ് ഗ്രാഫിക് നോവൽ എന്ന്. അരവിന്ദൻ വരച്ച് നിർത്തിക്കഴിഞ്ഞിരുന്നു ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും. നമ്മളത് തുടർന്നു കൊണ്ടുപോകുന്ന കാലത്ത് പോലും നമ്മളും ഈ ഗ്രാഫിക് നോവൽ എന്നുള്ള വാക്ക് 80 വരെ നമുക്കും അറിയില്ല.
മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന കാർട്ടൂണിസ്റ്റുകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി എത്രത്തോളം? എന്താണതിൻ്റെ സമവാക്യം? 4 പതിറ്റാണ്ടായി 10-ലേറെ ദേശീയ പത്രങ്ങളിൽ വരച്ച ഉണ്ണിയോട് ചോദിച്ചു. അനിഷ്ടങ്ങളുണ്ടായ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല കാർട്ടൂണിസ്റ്റിന്, പ്രത്യേകിച്ച് കാരണം കാർട്ടൂണിങ് ഒരു ഒരു പ്രത്യേകതരം വിശ്വാസം കാർട്ടൂണിസ്റ്റിലില്ലെങ്കിൽ, ഒരു പത്രാധിപർക്കില്ലെങ്കിൽ, പത്രാധിപർക്ക് പോലും അല്ല ഒരു ന്യൂസ് റൂമിന് മൊത്തം ഇല്ലെങ്കിൽ, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ടെലിവിഷൻ പോലൊക്കെ തന്നെയാണ് ഒരു അർത്ഥത്തിൽ ഇപ്പോൾ വാർത്തയുടെ വേഗത. ടെലിവിഷനല്ല ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത്, പഴയ പോലെ ഇന്നത്തെ പത്രം കൊണ്ട് വരയ്ക്കുകയും പിന്നെ നാളത്തെ പത്രം വരെ നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയല്ലല്ലോ. ഏത് സമയത്തും വാർത്ത ഇങ്ങനെ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് രാത്രി 11 മണിക്കൊക്കെ നമ്മളൊരു കാർട്ടൂൺ മാറ്റും, അത് എഡിറ്റർ അച്ചടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത്. മുമ്പത്തെ പോലെ ഒരു എഡിറ്റോറിയൽ ഫിൽറ്ററിങ് കഴിഞ്ഞായിരിക്കണമെന്നില്ല കാർട്ടൂണ് വരുന്നത്. അപ്പോൾ കാർട്ടൂണിസ്റ്റിൽ അസാമാന്യമായ വിശ്വാസം ഒരു എഡിറ്റർക്ക് വേണ്ട കാലമായത്, കുറേ കാലമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം ഉള്ളിടത്തോളം കാലം ഒരു കാർട്ടൂണിസ്റ്റിന് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എഡിറ്റർ എന്ന് വെച്ചാൽ ഒരേ എഡിറ്ററല്ല, നമുക്ക് ആ ന്യൂസ് റൂമിൻ്റെ മൊത്തം ഒരു സംസ്കാരമില്ലേ, ന്യൂസ് റൂമിന് മൊത്തം നിങ്ങളിൽ ഫെയ്ത്ത് വേണം. അതങ്ങനെ നടക്കുകയുള്ളൂ, കാരണം അതല്ലെങ്കിൽ അത് അലോസരങ്ങളുണ്ടാവും. എൻ്റെ ആദ്യത്തെ എഡിറ്റർ തന്നെ കസ്തൂരിയായിരുന്നു, ജി കസ്തൂരി ഹിന്ദുവിൽ. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, അദ്ദേഹം ഒരു കാർട്ടൂൺ പ്രിയനായിരുന്നു. അദ്ദേഹം ഈ ജോലിയല്ല മറ്റേതെങ്കിലും ഒരു ജോലിയാണ് ചെയ്തിരുന്നതെങ്കിൽ പോലും അദ്ദേഹം കാർട്ടൂണുകൾ കാണുമായിരുന്നു. അതൊരു വലിയൊരു ഒരു സവിശേഷതയായിരുന്നു, നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ഘടകമായിരുന്നു. കാർട്ടൂൺ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് കാർട്ടൂണിൽ ശില്പപരമായിട്ടൊക്കെ നമ്മളെന്തെങ്കിലും പുതുതായിട്ടൊരു സാധനം ചെയ്താൽ ഒരു ശക്തമായൊരു കമൻ്റൊക്കെ പുള്ളി അനുവദിക്കും, കാരണം അതിൻ്റെ ശില്പചാതുര്യമൊക്കെ ഇഷ്ടമാണ്. അതൊരു പ്രത്യേക കാർട്ടൂൺ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അറിയാമല്ലോ, ഒരു സ്പോർട്ടൊക്കെ ഇഷ്ടമുള്ള ഒരാൾക്കുള്ള പോലെ ഒരു അതിനോടൊരു പ്രിയമുണ്ട് പുള്ളിക്ക്. പിന്നെ വിജയനായിരുന്നു മുമ്പുണ്ടായിരുന്നത്, വിജയൻ്റെ വലിയ ആരാധകനായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ കട്ടിങ് എഡ്ജ് കാർട്ടൂണിസ്റ്റല്ലേ വിജയൻ. അപ്പോൾ വിജയൻ്റെ ആരാധകനായ ഒരു എഡിറ്ററെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണുകയോ അദ്ദേഹത്തിൻ്റെ പൊതുവെയുള്ള രീതികൾ നോക്കിയാൽ ജി കസ്തൂരി ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ പത്രം നടത്തുന്ന ഒരാളായിട്ടൊക്കെ തോന്നാമെങ്കിലും ഇക്കാര്യത്തിൽ കുറച്ചൊക്കെ ചില്ലറ എടുത്തു ചാട്ടമൊക്കെ അനുവദിക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അത് കാർട്ടൂണിൻ്റെ സംസ്കാരമുണ്ട്, കാർട്ടൂൺ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം, അതൊരു ഭാഗ്യമായിരുന്നു. പിന്നീട് എനിക്ക് അവിടുന്ന് ടി വി ആക്ഷണായ പോലൊരു എഡിറ്ററാണ്. ടി വി ആക്ഷണായ പോലെ കാർട്ടൂണുകൾ ഉപയോഗിച്ച എഡിറ്റർമാർ കുറവാണ്, കാർട്ടൂണിസ്റ്റുകളെ ഉപയോഗിച്ചത്. കാർട്ടൂൺ മാത്രമല്ല, ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ തലമുറയിൽ ആദ്യമായിട്ട് ഒരു കാർട്ടൂണിസ്റ്റിനെ കൊണ്ട്, പ്രൊഫഷണൽ കാർട്ടൂണിസ്റ്റിനെ കൊണ്ട് എലക്ഷൻ കവർ ചെയ്യിപ്പിച്ച് വരച്ചെഴുതിപ്പിച്ചത് ടി വി ആക്ഷണായാണ്. പിന്നെ ഭയപ്പെടുത്തിയിട്ട് ഇവരെ കൊണ്ട് ഇത് മാറ്റിപ്പിക്കുന്നൊരവസ്ഥ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇവിടെ പൂർണ്ണമായിട്ട് ഇനിയും വന്നിട്ടില്ല. ഇപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റോ മറ്റോ ഭയപ്പെടുത്തിയിട്ട് ഇന്നയാളുടെ കാർട്ടൂണുകൾ ഉപയോഗിക്കരുതെന്നോ ഇത്തരം കാർട്ടൂണുകൾ തുടർച്ചയായിട്ട് അച്ചടിക്കരുതെന്നോ പറഞ്ഞ് ഭയപ്പെടുത്തുന്നൊരവസ്ഥ വന്നിട്ടില്ല, വരില്ലയെന്ന് ഞാൻ പറയുന്നില്ല, വന്നിട്ടില്ല. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മുഖ്യ രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റായ ഉണ്ണി സമകാലീന ഇന്ത്യൻ കാർട്ടൂണുകളെ എങ്ങനെ കാണുന്നു? കാർട്ടൂൺ കല ഇന്ത്യയിലും വിദേശത്തും എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത്? അരവിന്ദനൊക്കെ പണ്ട് പറയായിരുന്നു കാർട്ടൂണും സിനിമയൊക്കെ സായിപ്പിൻ്റെ കലയാണ്, നമ്മുടെ എല്ലാം. അപ്പം നമുക്ക് അത് ഏതോ ഒരു പരിധിവരെ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഏതോ ഒരു ഭാഗം മാത്രമേ നമുക്ക് വഴങ്ങുള്ളൂ എന്നൊക്കെ അരവിന്ദൻ ചിലപ്പോൾ സ്വന്തം നിലയ്ക്കൊരു ചോദ്യം പോലെയൊക്കെ പറയുന്നതാണ്. അങ്ങനെ അരവിന്ദനെ ഓടി വരയിട്ട് പറയുന്നതല്ല, അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമായിരുന്നു. അതിലെന്താ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ വെസ്റ്റേൺ സൊസൈറ്റി ആയിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പുതിയ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അങ്ങനെ പ്യുവർലി വെസ്റ്റേൺ പ്യുവർലി ഈസ്റ്റേൺ എന്ന് പറഞ്ഞ് രണ്ടുതരം മൈൻഡ് സെറ്റും ലോകത്ത് എവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതൊക്കെ സങ്കല്പമാണ്. പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ള കാർട്ടൂണിൻ്റെ ട്രഡീഷൻ നമുക്കില്ല. ഏതായാലും വെസ്റ്റിൽ ചെയ്ത പോലെ ഇപ്പോൾ സ്റ്റീവ് ബെല്ലൊക്കെ വരയ്ക്കുന്ന പോലെ വളരെ ശക്തവും സത്യം പറഞ്ഞാൽ ശരിക്കും തൊലി ഉരിച്ചൊക്കെ വരയ്ക്കില്ലേ, അത്തരത്തിലുള്ള തീക്ഷ്ണവും രൂക്ഷമായിട്ടുള്ള കാർട്ടൂൺ പാരമ്പര്യം ഇന്ത്യയിൽ വളർന്നിട്ടേ ഇല്ല. അത് ചെയ്താൽ അതിന് ആഭാസമായിട്ടോ അക്ഷന്തവ്യമായിട്ടോ ഒക്കെ കണക്കാക്കപ്പെടും. ഇവിടെ കുറച്ചുകൂടി മൃദുല സമീപനം തന്നെയാണ് ഞങ്ങളൊക്കെ നടത്തുന്നത്, അല്ലാന്ന് പറയാൻ പറ്റില്ല. കാർട്ടൂണിലെ മലയാളത്തിലെ കുലപതികളിൽ 3 പേർ, ആദ്യം അബു, പിന്നെ ഒ വി വിജയൻ, പിന്നെ കുട്ടി എന്നിവർ 2000 ആണ്ട് പിറന്നതിനു ശേഷം ചരിത്രത്തിലും കാർട്ടൂൺ ചരിത്രത്തിലും ലയിച്ചു. സമകാലീന മലയാള കാർട്ടൂണുകളെ എങ്ങനെ കാണുന്നു? ഉണ്ണിയോട് ചോദിച്ചു.
കക്ഷി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ഒരു വളരെ മിടുക്കന്മാരാണ് കാർട്ടൂണിസ്റ്റുകൾ. പക്ഷെ അതിനപ്പുറത്തുള്ള സാമൂഹിക തലത്തിൽ മാത്രം നമ്മൾ നോക്കുന്ന ചില കാര്യങ്ങളില്ലേ, ഈ കുട്ടികൾ, സ്ത്രീകൾ, ദളിതരൊരു പക്ഷേ അവശ വിഭാഗങ്ങൾ, അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയുടെ അകത്ത് വേണ്ടത്ര ശ്രദ്ധ പലപ്പോഴും കാണാറില്ല. ഉണ്ണിയുമായുള്ള അഭിമുഖം അവസാനിച്ചിട്ടും കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ പാലക്കാട് നഗരത്തിലൂടെ ചുറ്റിത്തിരിഞ്ഞു. ഉണ്ണി പഠിച്ച വിക്ടോറിയ കോളേജിൽ നഗരവീഥികളിൽ